കോടതി ഉത്തരവിനെ തുടർന്ന് പിറവം പള്ളിയുടെ ചുമതലകൾ കളക്ടർ ഏറ്റെടുത്തു. പള്ളിയിൽ തമ്പടിച്ച യാക്കോബായ വിഭാഗത്തെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കി. എല്ലാവരെയും ഒഴിപ്പിച്ച ശേഷം നാളെ ഉച്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, പിറവം പള്ളിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോൾ ശാന്തമായ അന്തരീക്ഷമാണോ? പോലീസ് നടപടികൾ പൂർത്തിയായോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉമേഷ്? നിറപ്പൻ, പിറവം പള്ളി പരിസരം പൂർണ്ണമായും ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പായിരുന്നു വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യത ഇവിടെ നിലനിന്നിരുന്നത്. അത് ഇന്നത്തെ ഹൈക്കോടതിയുടെ കർശന നിലപാടുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് സംഘർഷാവസ്ഥ. അതായത് ഇന്നലെ രാവിലെയാണ് ഓർത്തഡോക്സ് വിഭാഗക്കാർ ഈ പിറവം പള്ളിയിലേക്ക് പ്രവേശനമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് എത്തിയത്. ആ സമയം മുതൽ പോലീസും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി പരമാവധി സംയമനം പുലർത്തുക എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ ഇന്നലത്തെ ദിവസം കടന്നുപോയി. ഇന്ന് രാവിലെ ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അതായത് തങ്ങൾക്ക് ഈ വിധി നടപ്പാക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല, പോലീസ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ ഓർത്തഡോക്സ് വിഭാഗം സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു നിലപാടെടുത്തു. അതായത് പള്ളിക്കകത്ത് തമ്പടിച്ചിരിക്കുന്ന ഈ ഓർത്തഡോക്സ് വിഭാഗത്തെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി പള്ളിക്കകത്ത് തമ്പടിച്ചിരിക്കുന്ന യാക്കോബായ വിഭാഗത്തെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കണം, അതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണം, ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന് അറസ്റ്റ് ഉൾപ്പെടെ ചെയ്ത് ഇവരെല്ലാം നീക്കി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി കർശനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസ് അതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. പരമാവധി സംയമനം പുലർത്തി അനുഭാവപൂർവ്വം ഈ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുക എന്നൊരു നിലപാടാണ് പോലീസ് ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയും അത്തരം ഒരു നിലപാട് സ്വീകരിച്ചു. 12 മണിയോടെ യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്തമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ അകത്ത് തമ്പടിച്ചിരുന്നത്. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയത് ഏത് വിധേനയും ഇവിടെ തന്നെ തുടരും, എന്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല, വിശ്വാസം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ തന്നെ തുടരും എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. പലതവണ പോലീസ് പലരിൽ പറഞ്ഞു നോക്കിയെങ്കിലും ഇവർ അതിന് വഴങ്ങാൻ തയ്യാറായില്ല. അവസാന വട്ടം എന്ന നിലയിൽ ഒരിക്കൽ കൂടി പോലീസിന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ ഉത്തരവ് ഉച്ചഭാഷണിയിലൂടെ വായിക്കുകയുണ്ടായി. അതായത് കോടതിയുടെ നിലപാടനുസരിച്ച് കർശന നടപടിയിലേക്ക് കടക്കേണ്ടി വരും, ഇവിടെ നിന്ന് യാക്കോബായ വിശ്വാസികൾ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അതനുസരിച്ച് പിരിഞ്ഞു പോകാൻ തയ്യാറാകണം, അതല്ലാത്ത പക്ഷം കർശന നടപടിയിലേക്ക് പോകേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് അവസാന വട്ടം എന്ന നിലയിൽ പോലീസ് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കി. എന്നാൽ അതിനും വഴങ്ങാൻ യാക്കോബായ വിഭാഗം തയ്യാറായില്ല. തുടർന്നാണ് അല്പം ബലപ്രയോഗം തന്നെ വേണ്ടി വന്നത്. ഈ പള്ളിക്കകത്ത് ഗേറ്റ് പൂട്ടി ആണ് ഈ വിശ്വാസികൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറാനാണ് പോലീസ് ആദ്യം നോക്കിയത്. എന്നാൽ യാക്കോബായ വിഭാഗം ശക്തമായി പ്രതിരോധിച്ചു. അവസാനം ഗേറ്റ് മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പോഴും അകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ശക്തമായി പ്രതിഷേധിച്ചു. കയർ ഉൾപ്പെടെ കെട്ടിക്കൊണ്ട് ഗേറ്റ് കെട്ടിക്കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പ്രതിഷേധം അവർ തുടങ്ങി. പക്ഷേ ഇതെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പോലീസ് ഈ വിധി നടപ്പാക്കണം എന്ന കർശന നിർദ്ദേശമുള്ളതുകൊണ്ട് അകത്തേക്ക് പള്ളിക്കകത്തേക്ക് ഗേറ്റ് തുറന്ന് പ്രവേശിച്ചു. മെത്രാപ്പൊലിത്തമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കവേ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിഷേധം ശക്തമായി. ഈ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തി ഈ വിശ്വാസികളോട് ഈ വിവരം പറയുന്നത്. സഹകരിക്കണം, കാരണം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, അത് നടപ്പാക്കിയേ മതിയാകൂ. തൽക്കാലം അതിനുശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാമെന്ന രീതിയിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. തുടർന്ന് യാക്കോബായ സഭയിലെ ഉന്നത മെത്രാപ്പൊലീത്തമാരുമായും കളക്ടർ നേരിട്ട് തന്നെ സംസാരിച്ചു. ഈ വിധിയുമായി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി കളക്ടർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് യാക്കോബായ വിഭാഗം അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. മനസ്സുണ്ടായിട്ടല്ലെങ്കിലും ഇവിടെ നിന്ന് പോകാൻ തയ്യാറാവുകയാണ്, അറസ്റ്റ് വരിക്കുകയാണ്, കോടതി വിധി മാനിക്കുകയാണ്, അതനുസരിച്ച് അറസ്റ്റ് വരിച്ചുകൊണ്ട് പോവുകയാണ് എന്ന അവർ അവരുടെ നിലപാട് വ്യക്തമാക്കി. അതനുസരിച്ച് മെത്രാപ്പൊലീത്തമാരെ ആദ്യം പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷം വിശ്വാസികളെയും ഓരോരുത്തരെയായും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ 95 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള അവർ, ഈ വിവിധ പ്രായത്തിലുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു ബലപ്രയോഗമോ ഒന്നുമില്ലാതെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ശാന്തമായ അവസ്ഥയിൽ തന്നെ എല്ലാവരെയും പോലീസ് വാഹനത്തിൽ മാറ്റി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. പള്ളി പരിസരം മുഴുവൻ ആരുമില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തി. അതിനുശേഷം ഈ കളക്ടർ ഏറ്റെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. അതനുസരിച്ച് ജില്ലാ കളക്ടർ ഈ പള്ളി ഏറ്റെടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ താക്കോൽ പൂട്ടി
എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചതോടെ ഇവിടുത്തെ നടപടികളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ പള്ളി പരിസരം ശാന്തമാണ്. യോഗ വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് മാറ്റിയിരിക്കുന്നു. പള്ളി പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു. ഈ കോടതി വിധി ഹൈക്കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കിയിരിക്കുന്നു. നേരത്തെ ഉച്ചയ്ക്ക് 1:30 ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ വിധി പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അക്കാര്യം പോലീസ് അന്ന് കോടതിയെ അറിയിച്ചു. അതായത് നടപടികൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ 10 ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കി തൽസ്ഥിതി വിവര റിപ്പോർട്ട് നൽകണം എന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ നാളെ 10 എന്നുള്ളത് 1 ഇതിന്റെ വിവരങ്ങൾ നൽകാം, അതിനൽപ്പം സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് അതാവാം, പക്ഷേ എഴുതി നൽകണമെന്നില്ല, വാക്കാൽ അറിയിച്ചാലും മതി എന്നുള്ള നിലയ്ക്ക് നാളെ ഉച്ചയ്ക്ക് 1:30 വീണ്ടും ഇക്കാര്യം കോടതിയെ അറിയിക്കും. ഒരു പക്ഷേ 10 തന്നെ സ്ഥിതി വിവരം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ പോലീസും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭ ഇപ്പോഴും ഇവിടെ പുറത്ത് നിൽപ്പുണ്ട്. അവർ പറഞ്ഞത് ഇപ്പോഴുള്ള നടപടികളെല്ലാം തൃപ്തിയുണ്ട്, പക്ഷേ പൂർണ്ണ തൃപ്തി വരണം എന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പള്ളിക്കകത്തേക്ക് പ്രവേശനം സാധ്യമാവുക എന്നുള്ളതാണ്. അത് ജില്ലാ ഭരണകൂടവും മറ്റുള്ളവരുമായും ആലോചിച്ച് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുവരെ ഇവിടെ നിന്ന് അവരുമായി ആലോചിച്ച ശേഷം ഈ പള്ളിക്ക് മുമ്പിൽ ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. ഒരു പക്ഷേ ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത ശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള നടപടികളിലേക്ക് അവർ കടക്കും. അതാണ് അവരുടെയും ഒരു തീരുമാനം. ആ ഒരു സ്ഥിതിക്ക് നിലവിൽ ജില്ലാ ഭരണകൂടം വളരെ ഭംഗിയായി തന്നെ സംയമനത്തോടെ തന്നെ പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാം ഒത്തുചേർന്ന് ഈ കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു. നിലവിൽ പിറവം പള്ളി പരിസരം പൂർണ്ണമായും ശാന്തമാണ്. നിർബൻ ഉമേഷ്, പോലീസ് വളരെ സമാധാനപരമായിട്ടാണ് പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. വലിയ സംയമനത്തോടെ പോലീസ് വിഷയത്തെ ഇടപെടുകയും ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി പലതവണ അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്ത് പള്ളിക്കകത്തുണ്ടായിരുന്ന യാക്കോബായ വിഭാഗത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നേരത്തെ ഉമേഷ് അവസാനം സൂചിപ്പിച്ചതുപോലെ കോടതി വിധിയിൽ പറയുന്നത് യാക്കോബായ വിഭാഗത്തെ പൂർണ്ണമായി ഒഴിപ്പിച്ചതിന് ശേഷം ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിക്കകത്ത് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കി നൽകണമെന്നാണ്. അത് സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാകും, അത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ ഉമേഷ്? നിരപൻ, ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഈ കോടതി ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുൻപിലുണ്ടായിരുന്ന ഒരു വഴി. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട താക്കോൽ പൂട്ടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു നടപടിയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അക്കാര്യം ഇനി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇവരെ പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനില്ല. കാരണം ഇവർ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാനായി തയ്യാറായി വരികയാണെങ്കിൽ അതിനുള്ള സംരക്ഷണം നൽകാമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അത് നേരത്തെയും അറിയിച്ചതാണ്. ഇപ്പോഴും നിലപാട് അത് തന്നെയാണ്. പള്ളിക്കകത്തേക്ക് വരികയാണെങ്കിൽ അതിനുള്ള സംരക്ഷണം നൽകാമെന്ന് തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ പള്ളിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്, ജില്ലാ ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇവരുടെ പള്ളി പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസമോ മറ്റോ മാത്രമേ അതിനുള്ള നടപടികൾ ഉണ്ടാവൂ എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും നിലവിൽ മറ്റു തരത്തിലുള്ള സംഘർഷങ്ങൾ അതെല്ലാം തന്നെ ഒഴിവാക്കുക എന്നുള്ളതിനായിരുന്നു പ്രഥമ പരിഗണന. അത്തരം സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. നിലവിൽ സംഘർഷങ്ങൾ ഒന്നും തന്നെയില്ല. വളരെ സംയമനത്തോടെ തന്നെ ഈ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചിരിക്കുന്നു. ഇനി ഇവരെ അകത്തേക്ക് കടത്തുക എന്നുള്ളത് ഇനി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി അവശേഷിക്കുന്നില്ല. കാരണം നിലവിൽ യാക്കോബായ വിഭാഗത്തിലെ നിരവധി പേർ അകത്ത് തമ്പടിച്ചിരുന്നതാണ് വലിയൊരു പ്രതിഷേധവും അകത്തേക്ക് കടക്കുന്നതിന് വലിയ തടസ്സമായി നിന്നിരുന്നത് അതാണ്. എന്നാൽ ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഒഴിവായിരിക്കുന്നു. ഇനി ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും മറ്റും ആലോചിച്ച ശേഷമായിരിക്കും അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവുക. നിർബൻ, ഉമേഷ്, വിവരങ്ങൾ വ്യക്തമാണ്. പിറവംപള്ളി തർക്കത്തിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കി പോലീസും ജില്ലാ ഭരണകൂടവും യാക്കോബായ വിഭാഗത്തെ പൂർണ്ണമായും പള്ളി പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് പള്ളി പരിസരത്ത് നിന്ന് ഉമേഷ് നൽകിയത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചു. വട്ടിയൂർക്കാവിൽ മേയർ VK പ്രശാന്തും കോന്നിയിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറും അരൂരിൽ അഡ്വക്കേറ്റ് മനു സി പുളിക്കലും എറണാകുളത്ത് അഡ്വക്കേറ്റ് മനു റോയിയും മഞ്ചേശ്വരത്ത് ശങ്കർ റേയുമാണ് മത്സരിക്കുക. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആസന്നമായ 5 നിർണായകമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. മഞ്ചേശ്വരം എം ശങ്കർ റായ്, എറണാകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മനു റോയ്ക്ക് LDF പിന്തുണ നൽകുന്ന, അരൂരിൽ അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, കോന്നി അഡ്വക്കേറ്റ് K
കെ യു ജിനീഷ് കുമാർ, വട്ടിയൂർക്കാവ് അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്. സിപിഐഎം പട്ടികയിൽ ഉൾപ്പെട്ട അഞ്ചുപേരും പുതുമുഖങ്ങളാണ്. മഞ്ചേശ്വരത്തെ LDF സ്ഥാനാർത്ഥി എം ശങ്കർറായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും അധ്യാപക സംഘടനാ നേതാവുമാണ്. ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ശങ്കർറായിയുടെ പേര് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് അംഗീകരിച്ചത്. എറണാകുളത്ത് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മനു റോയ് ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. LDF സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം ജനവിധി തേടുക. അരൂരിലെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മനു സി പുളിക്കൻ DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ കോന്നിയിൽ മത്സരിക്കും. തിരുവനന്തപുരം മേയറായ അഡ്വക്കേറ്റ് VK പ്രശാന്താണ് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് 2015 കോർപ്പറേഷൻ കൌൺസിലിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ കമ്മിറ്റികളും തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയോജക മണ്ഡലങ്ങളുടെ കീഴിലെ മണ്ഡലം പാർട്ടി കമ്മിറ്റികളും ചർച്ച ചെയ്ത ശേഷമാണ് സ്ഥാനാർത്ഥി പട്ടിക CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പുറത്തുവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്തുള്ളത്. ഓരോ സന്ദർഭങ്ങളിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഓരോ ഇലക്ഷനിലും പ്രകടിപ്പിക്കപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ LDFിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും. സാമുദായിക പരിഗണന വെച്ചല്ല സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. BDJSമായി നിലവിൽ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്ന് കോടിയേരി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴേ 5 മണ്ഡലത്തിലെ 20 മാസത്തേക്കുള്ള ജനപ്രതിനിധികൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നൊരു ഇലക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധിക്കുന്നൊരു ഇലക്ഷൻ അല്ല ഇത്. ഈ 5 മണ്ഡലത്തിലെ ജനവിധി എന്തായിരുന്നാലും അത് ഗവൺമെന്റിനെ ബാധിക്കുകയില്ല. 20 മാസക്കാലം LDF ഗവൺമെന്റ് തന്നെ കേരളത്തിലുണ്ടായിരിക്കും. ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്തായാലും അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല എങ്കിൽ പോലും UDFിൽ നിന്നും ഈ സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് കൂടിയാണ് യുവാക്കളെയും പുതുമുഖങ്ങളെയും ഇടകലർന്ന പട്ടിക ഇപ്പോൾ CPIM പുറത്തുവിട്ടിരിക്കുന്നതും. ക്യാമറമാൻ ചന്ദ്രുവിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരത്തുകാർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത്. 34 വയസ്സിൽ നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായാണ് VK പ്രശാന്ത് ചുമതലയേൽക്കുന്നത്. പ്രളയകാലത്ത് VK പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഹൃദയം കീഴടക്കിയിരുന്നു. SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ പ്രശാന്ത് കുറഞ്ഞ കാലം കൊണ്ടാണ് ജനകീയനായി വളർന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് S. കൃഷ്ണന്റെയും T. വസന്തയുടെയും മകനായി 1981 പ്രശാന്ത് ജനിച്ചത്. സെന്റ് ആന്റണീസ് LPS കഴക്കൂട്ടം, കണിയാപുരം മുസ്ലിം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. സെന്റ് സേവ്യേഴ്സ് കോളേജിൽ നിന്ന് പ്രിഡിഗ്രിയും ബിരുദവും പൂർത്തിയാക്കിയ പ്രശാന്ത് തുമ്പ ലോ അക്കാദമിയിൽ നിന്ന് LLB ബിരുദവും നേടി. സ്കൂൾ വിദ്യാഭ്യാസ കാലയളവിൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്ന പ്രശാന്ത് സെന്റ് സേവ്യേഴ്സ് കോളേജിലെ മാഗസിൻ എഡിറ്ററും യൂണിയൻ ചെയർമാനുമായിരുന്നു. SFI ജില്ലാ കമ്മിറ്റി അംഗമായും DYFI കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറിയായും പ്രവർത്തന മികവ് തെളിയിച്ചു. നിലവിൽ DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CPIM കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗവുമാണ്. 2005 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിലെ കരിയിൽ വാർഡിൽ മെമ്പറായി 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പഞ്ചായത്ത് അംഗമെന്ന നിലയിലെ ക്രിയാത്മകമായ ഇടപെടൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഒട്ടേറെ പദ്ധതികൾ പഞ്ചായത്തിൽ ആസൂത്രണം ചെയ്യുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തു. 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3272 വോട്ടിനാണ് കഴക്കൂട്ടത്തു നിന്നും പ്രശാന്ത് വിജയിച്ചത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രശാന്ത് തിരുവനന്തപുരം നഗരസഭയുടെ 44th മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നഗരസഭയെ തന്റെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മേയർ രാജ്യത്തെ തന്നെ മികച്ച നഗരസഭയാക്കി മാറ്റിയ കാഴ്ചയ്ക്കാണ് തലസ്ഥാന നഗരി പിന്നീട് സാക്ഷ്യം വഹിച്ചത്. നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിൽ മേയർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. തലസ്ഥാനത്തെ ഭക്തിസാന്ദ്രമാക്കുന്ന ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നഗരം വെടിപ്പാക്കിയായിരുന്നു നഗരസഭ മാതൃകയായത്. രാജ്യത്തെ മറ്റ് നഗരസഭകളുമായി മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി നേടിയെടുത്തതും മേയറിന് നേതൃത്വത്തിലുള്ള ചിട്ടയ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും മറ്റ് സംസ്ഥാന കേന്ദ്ര പദ്ധതികളിലുമായും തലസ്ഥാന നഗരിയുടെ മുഖം മാറ്റുന്ന അടിസ്ഥാന വികസനമാണ് 4 വർഷത്തിനുള്ളിൽ മേയറിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. നൂറ്റാണ്ടിലെ വലിയ പ്രളയം സംസ്ഥാനത്തെ ആകെ ദുരിതത്തിലാഴ്ത്തിയപ്പോൾ തലസ്ഥാന നഗരിയിൽ നിന്നും 100 ലോഡിലധികം അവശ്യ സാധനങ്ങളാണ് കയറ്റി അയച്ച് മാതൃകയായത്. 100ൽ പരം വോളണ്ടിയർമാരാണ് നഗരസഭയിൽ നിന്ന് മറ്റ് ജില്ലകളിൽ പോയി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ വർഷവും പ്രളയം ആവർത്തിച്ചപ്പോൾ 100ലധികം ലോഡുകൾ കയറ്റിയച്ച് സമൂഹമാധ്യമങ്ങളടക്കം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. MR രാജിയാണ് ഭാര്യ. ആലിയ RP, ആര്യൻ RP എന്നിവർ മക്കളാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മഞ്ചേശ്വരത്തെ ശങ്കർ റേ LDF സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിച്ചു. അത് സംബന്ധിച്ച
സണ്ണി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഞ്ചേശ്വരം നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ശങ്കറൈ മാസ്റ്ററാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. യക്ഷഗാന കലാകാരൻ കൂടിയാണ്, സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഈ നിയോഗത്തെ സഖാവ് എങ്ങനെ കാണുന്നു? പാർട്ടി ഏതർത്ഥത്തിൽ എന്നെ നിയോഗിച്ചിട്ടുണ്ടോ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയോടുള്ള ആ കടപ്പാട് നിർവഹിച്ചു കൊടുക്കും. മഞ്ചേശ്വരം മണ്ഡലത്തെ ഒരു പ്രത്യേകതയുള്ളൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് വർഗീയ ശക്തികൾക്ക് വലിയ സ്വാധീനമുള്ള ബി ജെ പിയും മുസ്ലിം ലീഗും നല്ല നിലയിൽ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെയാണ് മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകി എൽ ഡി എഫ് മത്സരിക്കുന്നത്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ ഈ വർഗീയ ശക്തികളോട് പോരാടിക്കുവാൻ താങ്കൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്തായിരിക്കും? രണ്ട് വർഗീയ ശക്തികളുടെയും അവരുടെ അതുപോലെ ഉള്ളിലിരിപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മതേതരത്വം എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനായി ജനിച്ച നമ്മൾ മനുഷ്യരായി ജീവിക്കാനുള്ള മാർഗരേഖ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെയും കൂടി നമ്മളെ ഇതിലേക്ക് വരുത്താനുള്ള പരിശ്രമം നടത്തും. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയെന്ന പേരുകൂടി കാസർഗോഡിനുണ്ട്. ആ നിലയിൽ മഞ്ചേശ്വരം അതോടൊപ്പം തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. താങ്കൾ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, ജനങ്ങൾ താങ്കളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പരിഗണന? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി അതെല്ലാം പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തും. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഗണ്യമായ സ്വാധീനമുള്ള അവരുടെ ഏറെ അംഗബലമുള്ള ഒരു മണ്ഡലമാണ്. താങ്കളും ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന, പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് കന്നഡ തുളു ഭാഷകൾ ഒരു ന്യൂനപക്ഷ ഭാഷയാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കേരളം എന്ന നിലയിലെടുക്കുമ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങൾ തന്നെയാണ്. ആ നിലയിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാടാണ്. അവരോട് ഏത് തരത്തിലുള്ള സമീപനമാണ് താങ്കൾ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക? ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മതിയായ സംരക്ഷണവും അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുകൂടി താങ്കൾ സജീവമാണ്. പ്രത്യേകിച്ച് ഒരു യക്ഷഗാന കലാകാരനാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ യക്ഷഗാന അക്കാദമി കലാക്ഷേത്രമുണ്ട്. അത് താങ്കൾ നേരത്തെ ചെയർമാനായിരുന്നു. അത് പ്രയോജനീയമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പല യക്ഷഗാന പരിപാടികളും പല കലാകാരന്മാർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കാനും മറ്റുള്ള പരിപാടികളും നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ അവധി കഴിഞ്ഞിട്ട് വന്ന കമ്മിറ്റി അതിനെ പരിപൂർണമായി ഒരു നിർജീവാവസ്ഥയിൽ എത്തിച്ചു. അതിനെ പുനരുജ്ജീവിപ്പിക്കുവാനും മുമ്പത്തേക്കാൾ ഉഷാറായി അത് പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്യും. 3 തവണ എൽ ഡി എഫ് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൽ ഡി എഫിന് നല്ല പ്രതീക്ഷയുള്ളൊരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താങ്കൾ വിജയ സാധ്യതയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 2006 നമ്മൾ വിജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പോഴും നമ്മളെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയത് എൽ ഡി എഫ് 3rd സ്ഥാനത്താണെന്ന്. ജനങ്ങളെ അതേ അപ്പോഴുള്ള അതേ പരിതസ്ഥിതി ഇന്നും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സ് ഇന്നും എൽ ഡി എഫിനോടൊപ്പമാണ്. അതുകൊണ്ട് പരിപൂർണമായ വിജയ സാധ്യത പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2006 ആവർത്തിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം ശങ്കറൈ മാസ്റ്റർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. എറണാകുളത്ത് അഡ്വക്കേറ്റ് മനു റോയിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളത്തെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് മനു റോയ് ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചോദിക്കാം. ആദ്യമായി അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണോ സ്ഥാനാർത്ഥിയാകുന്നുള്ളത്? എന്നോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ സത്യത്തിൽ അപ്രതീക്ഷിതമാണ് കാര്യം. ഒരു ഇടതുപക്ഷ സഹയാത്രിയനാണെങ്കിലും കോളേജ് രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞിട്ട് ഈ അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നതിന് ശേഷം അധികം ജോലിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് അധികം പ്രവർത്തിച്ചിരുന്ന ചില ചാരിറ്റബിൾ സംഘടനകളിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു അപ്രതീക്ഷിതമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ പോവാണ്, ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ എറണാകുളത്തുകാരൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, എങ്ങനെയാണ് പൊതു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരിചയങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? പൊതുപ്രവർത്തനം അഭിഭാഷക യൂണിയൻ എറണാകുളം ബാർ അസോസിയേഷന്റെ ഭാരവാഹിത്വം കുറേ നാൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കോളേജിൽ, സെന്റ് പോൾസ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എസ് എഫ് ഐ പ്രവർത്തകൻ, എസ് എഫ് ഐയുടെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി, മാഗസിൻ എഡിറ്റർ തുടങ്ങിയ പദവിയിലൊക്കെ അന്നെല്ലാം എസ് എഫ് ഐ നേതാക്കന്മാരുമായിട്ട് ഡി ഒ എഫ് ഐ നേതാക്കന്മാരൊക്കെ അന്ന് ബന്ധമുണ്ടായിരുന്നു. പിന്നീടാണെങ്കിലും ഈ പ്രൊഫഷനിലേക്ക് കടന്നതിന് ശേഷവും വ്യക്തിബന്ധങ്ങൾ കാര്യമായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
അതിനേക്കാൾ എനിക്ക് തന്നെ എനിക്കുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം എൻ്റെ പിതാവ് മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് വളരെയേറെ വ്യക്തിബന്ധങ്ങളുള്ള ഒരു മണ്ഡലമാണ്. ഞങ്ങൾ തലമുറകളായിട്ട് ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലം അവിടെ ജനിച്ചു വളർന്ന വ്യക്തികളാണ്. ഷിപ്പ്യാർഡിനകത്തായിരുന്നു ഞങ്ങളുടെ തറവാട്. ഷിപ്പ്യാർഡ് പിന്നീട് വന്ന് ഷിപ്പ്യാർഡ് ആക്വയർ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തേവരയ്ക്ക് മാറിയവരാണ്. അപ്പോൾ വ്യക്തിബന്ധങ്ങൾ ഒരുപാട്, അല്ലാതെ തന്നെ മൊത്തം ബന്ധു സപ്പോർട്ടും ഒരുപാടുള്ള ഒരു മണ്ഡലമാണ്. അത് ഗുണം ചെയ്യും തന്നെയാണ് വിശ്വാസം. ഇപ്പം ഇനി ഒക്ടോബർ 21 തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അധികം ദിവസമില്ല. ഇപ്പം ഇന്നലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ, കുറഞ്ഞ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ പ്രചാരണത്തിൻ്റെ രീതികളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത്? പ്രചാരണത്തിൻ്റെ രീതി അത് അറിയാവുന്ന ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു പാർട്ടി വർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു കൺസോളിഡേറ്റഡ് വർക്ക് അറിയാവുന്നതാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ്. പിന്നെ ഈ ഇന്നലെ മുതൽ വ്യക്തിപരമായി പരിചയമുള്ള ഓരോ വ്യക്തികളോടും ചില പള്ളികളിലും കന്യാസ്ത്രീപടങ്ങളിലും ഒക്കെ നേരിട്ടിയെന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രാപ്തിയാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങി ഇനിയിപ്പം പ്രവർത്തനം ശക്തമാക്കേണ്ട ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാം മുക്കിലും മൂലയിലും എത്താൻ സാധിക്കും. എല്ലായിടത്തും എത്തണം, എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം തന്നെയാണ് താല്പര്യം. ഇപ്പം ഇങ്ങനെ എറണാകുളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കൂടുതലും UDFനെ പിന്തുണച്ചൊരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അതേസമയം LDFഉം ജയിച്ച ചരിത്രവും ഇവിടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് സംബന്ധിച്ച പ്രതീക്ഷകൾ, വിജയപ്രതീക്ഷകൾ എങ്ങനെയാണ്? വിജയപ്രതീക്ഷ കാര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങൾ, ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള ഈ മണ്ഡലത്തിൻ്റെ കിടപ്പ് തന്നെ ഞങ്ങൾ ആ ചേരാനല്ലൂർ മുതൽ ഈ അറ്റം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബന്ധുമിത്രാദികൾ ധാരാളമുള്ളൊരു മണ്ഡലമാണ്. ആ വ്യക്തിബന്ധങ്ങൾ ഇവിടെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് ദിവസങ്ങൾ കുറവാണെന്നുള്ള കാര്യമുണ്ട്. എങ്കിലും ഈ വ്യക്തിബന്ധങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഇലക്ഷനിൽ എന്നും ഇടതുമുന്നണിക്കൊപ്പം നിന്നിട്ടുള്ളൊരു മണ്ഡലമാണിത്. ഭരണമുന്നണിയിൽ നിന്നുള്ള ഒരു MLA ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഗുണം, മണ്ഡലത്തിന് ഗുണം ഉണ്ടാവുള്ളൂ എന്ന് ആൾക്കറിയാം. ഇവിടെ ഇപ്പോൾ തന്നെ ഒരു MLAയുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാന്നിധ്യം വേണ്ട സമയമാണ് റോഡിൻ്റെയൊക്കെ കാര്യം, റോഡ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിലുമൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഗുണകരമാവുന്നു, ഇലക്ഷൻ അത് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ എറണാകുളം മണ്ഡലത്തിലെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ ഒരു നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഒരു വികസന കാഴ്ചപ്പാട്, എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു സ്ഥാനാർത്ഥിയായ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറെ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നു റോഡിൻ്റെ അവസ്ഥ, പലരും എന്നോട് ഇപ്പോഴും ഇന്നലെയൊക്കെ കാണുമ്പോഴും പറയുന്നത് റോഡിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായ്മ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൊതു ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുവാനും റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാനും ഇനി കൂടുതലായിട്ട് ആവശ്യമുള്ള എന്തെങ്കിലും, ഇപ്പം മെട്രോ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് നീട്ടുക അല്ലെങ്കിൽ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാം പൊതുഗതാഗത സംവിധാനം നവീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മുൻതൂക്കം നൽകുക. എതിർ സ്ഥാനാർത്ഥികളെ ഇതുവരെ ചിത്രത്തിൽ വന്നിട്ടില്ല, അവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അത് അവിടെ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആരാന്ന് അറിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. മത്സരിക്കാൻ തീരുമാനിച്ചു ഇറങ്ങി ജയിക്കാമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. വ്യക്തിബന്ധങ്ങളും എല്ലാം വോട്ടാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയോഗി ആരാണെന്ന് നോക്കുന്നില്ല, അത് ഭയക്കുന്നില്ല. മത്സരിച്ച് വിജയം കൈവരിക്കാൻ തന്നെയാണ് തീരുമാനം. താങ്ക് യു. തീർച്ചയായിട്ടും ആദ്യമായാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. എന്തു തന്നെയായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബൈ ഇലക്ഷനുകളിൽ ഇടതുപക്ഷം ജയിച്ച ചരിത്രം തന്നെയാണ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാവും എന്ന പ്രതീക്ഷയാണ് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അഡ്വക്കേറ്റ് മനു റോയ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 4 മണിക്ക്.